നമസ്കാരം ചാപ്റ്ററിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് അരുൺ. ഞാൻ ഈ സ്ഥാനത്തിലെ സയൻസ് അധ്യാപകനാണ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അഞ്ചാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠഭാഗമായ ദ ലൈഫ് ഗിവിംഗ് വാട്ടർ, ജീവജലം എന്ന പാഠഭാഗത്തെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ നിത്യജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ് എന്തെന്ന് പറയുന്നത്, വാട്ടർ, ജലം എന്ന് പറയുന്നത്. അപ്പോൾ ജലമില്ലാതെ നമുക്ക് ഒരു നിമിഷം പോലും ജീവിക്കാൻ സാധിക്കില്ല അല്ലെ. അപ്പോൾ വെള്ളത്തിന്റെ കുറച്ച് ഉപയോഗങ്ങൾ, യൂസസ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ കുറച്ച് ഉപയോഗങ്ങൾ, അതുപോലെ തന്നെ പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ ജലത്തിന്റെ കുറച്ച് സവിശേഷതകൾ എന്നതിനെ പറ്റിയാണ് നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ യൂസസ് ഓഫ് വാട്ടർ, വെള്ളത്തിന്റെ കുറച്ച് ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. നോക്കിക്കൂ, ഫോർ ഡ്രിങ്കിങ്, നമ്മൾ എന്തിനൊക്കെ ഉപയോഗിക്കുന്നു ജലം? ഫോർ ഡ്രിങ്കിങ്, കുടിക്കുവാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫോർ കുക്കിംഗ് ഫുഡ്, ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫോർ അഗ്രികൾച്ചർ, കൃഷി ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നു. ഫോർ വാഷിംഗ് വെസൽസ്, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നു. അതുപോലെ ഫോർ ബാത്തിങ്, നമ്മൾ കുളിക്കുവാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ ഒന്നുകൂടെ നോക്കാം, യൂസസ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ, വെള്ളത്തിന്റെ കുറച്ച് ഉപയോഗങ്ങളാണ് ഇവിടെ പറയുന്നത്, ശ്രദ്ധിക്കുക. ഫോർ ഡ്രിങ്കിങ്, കുടിക്കുവാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫോർ കുക്കിംഗ് ഫുഡ്, ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഫോർ അഗ്രികൾച്ചർ, കൃഷി ചെയ്യാൻ ഉപയോഗിക്കുന്നു. ഫോർ വാഷിംഗ് വെസൽസ്, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫോർ ബാത്തിങ്, കുളിക്കുവാൻ ഉപയോഗിക്കുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ വാട്ടറിന്റെ കുറച്ച് യൂസസ്, വാട്ടറിന്റെ കുറച്ച് ഉപയോഗങ്ങളെ പറ്റി പഠിച്ചായിരുന്നു. എന്തൊക്കെയായിരുന്നു? ഫോർ ഡ്രിങ്കിങ്, കുടിക്കുവാൻ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫോർ ബാത്തിങ്, കുളിക്കുവാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഫോർ അഗ്രികൾച്ചർ, കൃഷി ചെയ്യുവാൻ ഉപയോഗിക്കുന്നു. പിന്നെ ഫോർ വാഷിംഗ് വെസൽസ്, പാത്രം കഴുകാൻ ഉപയോഗിക്കുന്നു. എന്നാൽ വാട്ടറിന് നിറമില്ല, നോ കളർ, അതുപോലെ തന്നെ ഷേപ്പ് ഇല്ല. നമ്മൾ ഏത് പാത്രത്തിലെടുക്കുന്നോ ആ പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും വാട്ടറിന്. അതുപോലെ തന്നെ സ്മെല്ല്, മണവും ഇല്ല. എന്നാൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നിങ്ങൾ ടെക്സ്റ്റിൽ ഒരു ആക്ടിവിറ്റി ആണ്, ശ്രദ്ധിക്കുക. ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ കുറച്ച് സവിശേഷതകൾ. എന്നാൽ അടുത്ത് നോക്കിയ സിറ്റുവേഷൻ ചിന്തിച്ച് യൂസ്ഡ്, എന്നാൽ നാം അതെങ്ങനെ ഉപയോഗിക്കുന്നു. വാട്ടറിന്റെ കുറച്ച് സവിശേഷതകൾ, പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ സവിശേഷതകൾ. അതുപോലെ തന്നെ സിറ്റുവേഷൻസ് ഇൻ വിച്ച് യൂസ്ഡ്, എന്നാൽ നാം അതെങ്ങനെ ഉപയോഗിക്കുന്നു, ആ സവിശേഷത കൊണ്ട് നമ്മൾക്ക് എന്ത് ഗുണം ഉണ്ടെന്നാണ് ഇവിടെ പറയുന്നത്. ശ്രദ്ധിക്കുക, ഡിസോൾവ്സ് സബ്സ്റ്റൻസ്, വെള്ളത്തിന് വസ്തുക്കളെ ലയിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. എല്ലാ വസ്തുക്കളെയും ഇല്ല, ചില വസ്തുക്കളെ ലയിപ്പിക്കുവാൻ ഉള്ള കഴിവുണ്ട്. ഡിസോൾവ്സ് സബ്സ്റ്റൻസ്, വെള്ളത്തിന് എന്തുണ്ട്? ലയിപ്പിക്കുവാനുള്ള കഴിവുണ്ട്, വസ്തുക്കളെ ലയിപ്പിക്കുവാനുള്ള കഴിവുണ്ട്. എന്നാൽ നാം അതെങ്ങനെ ഉപയോഗിക്കുന്നു? ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ്, നമ്മൾ മധുരപാനീയങ്ങളിൽ മധുരം ചേർക്കുവാനായി ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, തുണി കഴുകാനായി ഉപയോഗിക്കുന്നു. അടുത്ത് നോക്കിയ ഫ്ലോസ്, വെള്ളത്തിന് ഒഴുകുവാനുള്ള സവിശേഷതയുണ്ട്. വെള്ളത്തിന് ഫ്ലോസ്, ഒഴുകുവാനുള്ള സവിശേഷതയുണ്ട്. എന്നാൽ നാം അതെങ്ങനെ ഉപയോഗിക്കുന്നു? ക്യാരിങ് ത്രൂ പൈപ്സ്, നമ്മൾ പൈപ്പ് വഴി വെള്ളം കിട്ടുന്നത്. എന്ത് സവിശേഷത ഉണ്ടാ വാട്ടറിന്റെ, എന്ത് സവിശേഷത ഉണ്ടാ? ഫ്ലോസ്, വാട്ടറിന് ഒഴുകാനുള്ള കഴിവുണ്ടായതുകൊണ്ടാണ് നമുക്ക് പൈപ്പുകളിൽ നിന്ന് വെള്ളം ലഭിക്കുന്നത്. വെള്ളത്തിന് ഒഴുകാനുള്ള കഴിവില്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ പൈപ്പിനകത്തുള്ള വെള്ളം കിട്ടുമായിരുന്നോ? ഇല്ല. എന്നാൽ അടുത്ത് നോക്കിയാൽ ക്യാരി സീറ്റ്, താപം വഹിക്കാനുള്ള കഴിവുണ്ട്, ചൂട് വഹിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം? ഫോർ കുക്കിംഗ്, നമുക്ക് പാചകം ചെയ്യാനായിട്ട് പറ്റുന്നത്. വാട്ടറിന് എന്തുണ്ട്? ക്യാരി സീറ്റ്, താപം വഹിക്കാൻ, ചൂട് വഹിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് ഫോർ കുക്കിംഗ്, നമുക്ക് ആഹാരം പാകം ചെയ്യാൻ ഉപയോഗിക്കാൻ പറ്റുന്നത്. അടുത്ത് നോക്കിയാൽ നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു വാട്ടറിന് ഷേപ്പ് ഇല്ല എന്ന് പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ സ്മെൽ, മണമില്ല, പിന്നെന്തില്ല, കളറും ഇല്ല. എന്നാൽ പറഞ്ഞു നോക്കിയോ, ഹാസ് നോ ഡെഫിനിറ്റ് ഷേപ്പ്, ടേക്സ് ദ ഷേപ്പ് ഓഫ് എ കണ്ടെയ്നർ. വാട്ടറിന് എന്തില്ല? ഷേപ്പ് ഇല്ല. നമ്മൾ ഏത് പാത്രത്തിലെടുക്കുന്നു ആ പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും ആർക്ക്? വാട്ടറിന്. എന്നാൽ നോക്കിയാൽ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നത്? ക്യാൻ ബി കളക്റ്റഡ് ഇൻ വെസൽസ് ഓഫ് ഡിഫറെന്റ് ഷേപ്പ്. അതുകൊണ്ട് നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും നമുക്ക് വെള്ളം എടുക്കാം. കാരണം എന്താണ്? വാട്ടറിന് എന്തില്ല? പ്രത്യേകിച്ച് ഷേപ്പ് ഇല്ല, അതുപോലെ തന്നെ സ്മെല്ലില്ല, അതുപോലെ തന്നെ പിന്നെന്തില്ല, കളറും ഇല്ല. അടുത്ത് നോക്കിയാൽ എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് ആൻഡ് ഗേഷ്യസ് സ്റ്റേറ്റ്. എന്നാൽ വെള്ളം ഏതൊക്കെ അവസ്ഥയിലിരിക്കുന്നു? സോളിഡ് സ്റ്റേറ്റ്, ഖരാവസ്ഥയിലിരിക്കുന്നു. അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റ്, ദ്രാവകാവസ്ഥയിലും ഇരിക്കുന്നു. പിന്നോ ഗേഷ്യസ് സ്റ്റേറ്റ്, വാതകാവസ്ഥയിലും ഇരിക്കുന്നു. എന്നാൽ നാം അതെങ്ങനെ പ്രയോജനപ്പെടുത്തുന്നു? ഗേഷ്യസ് സ്റ്റേറ്റ് ആണ് ഇവിടെ പ്രയോജനപ്പെടുത്തുന്നത്. നോക്കിക്കോ, ക്യാൻ മേക്കിംഗ് പുട്ട് യൂസിംഗ് സ്റ്റീം, നമ്മൾ ആവി വെച്ച് പുട്ടുണ്ടാക്കുന്നു, പാചകം ചെയ്യുന്നു. എന്നാൽ എന്തുപയോഗിച്ച? ഗേഷ്യസ് സ്റ്റേറ്റ്, സ്റ്റീം ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പുട്ട് ഉണ്ടാക്കുന്നത്. ഒന്നുകൂടെ പറയാം, പ്രോപ്പർട്ടീസ് ഓഫ് വാട്ടർ, വാട്ടറിന്റെ കുറച്ച് സവിശേഷതകളാണ് ഇവിടെ പറയുന്നത്. എന്നാൽ സിറ്റുവേഷൻ ചിന്തിച്ച് യൂസ് ചെയ്ത്, എന്നാൽ നാം അതെങ്ങനെ ഉപയോഗിക്കുന്നു? ആദ്യത്തെ സവിശേഷതയാണ്, വാട്ടറിന്റെ ആദ്യത്തെ സവിശേഷതയാണ് ശ്രദ്ധിക്കുക, ഡിസോൾവ്സ് സബ്സ്റ്റൻസ്, ചില വസ്തുക്കളെ ലയിപ്പിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? വാട്ടറിനുണ്ട്. എന്നാൽ നാം എങ്ങനെ ഉപയോഗിക്കുന്നു? ഫോർ സ്വീറ്റനിങ് ഡ്രിങ്ക്സ്, നമ്മൾ മധുരപാനീയങ്ങളിൽ ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ഫോർ വാഷിംഗ് ക്ലോത്ത്സ്, തുണി കഴുകാൻ ഉപയോഗിക്കുന്നു. ആർക്ക് നോക്കിയ ഫ്ലോസ്, വാട്ടറിന് പിന്നെന്തുണ്ട്?
ഫ്ലോസ് ഒഴുകാനുള്ള വഴിയുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം, ക്യാരിഡ് ത്രൂ പൈപ്സ്, നമുക്ക് പൈപ്പ് വഴി വെള്ളം ലഭിക്കുന്നത്. കാരണം എന്തുകൊണ്ടാണ്, ഫ്ലോസ് ഒഴുകാനുള്ള കഴിവ് വാട്ടറിനുണ്ടായതുകൊണ്ടാണ് നമുക്ക് പൈപ്പ് വഴി വെള്ളം കിട്ടുന്നത്. അടുത്ത് നോക്കിയാൽ ക്യാരി സീറ്റി, താപം വഹിക്കാനുള്ള കഴിവുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്താണ് ഉപയോഗം, ഫോർ കുക്കിംഗ്, നമുക്ക് പാചകം ചെയ്യാൻ പറ്റുന്നു. അടുത്ത് നോക്കിയാൽ ഹാസ് നോ ഡെഫിനറ്റ് ഷേപ്പ് ടേക്സ് ദ ഷേപ്പ് ഓഫ് എ കണ്ടെയ്നർ, വാട്ടറിന് ഷേപ്പ് ഇല്ല, എന്നാൽ നമ്മൾ ഏത് പാത്രത്തിലാണോ എടുക്കുന്നത് ആ പാത്രത്തിന്റെ ഷേപ്പ് ആയിരിക്കും ആർക്ക്, ആർക്ക്, വാട്ടറിന്. അപ്പൊ അടുത്ത് നോക്കിയാൽ ക്യാൻ ബി കളക്ടഡ് ഇൻ വെസൽസ് ഇൻ ഡിഫറെന്റ് ഷേപ്പ്, നമുക്ക് ഏത് പാത്രത്തിൽ വേണമെങ്കിലും വാട്ടർ വെള്ളം എടുക്കാം. അടുത്ത് നോക്കിയാൽ എക്സിസ്റ്റ് ഇൻ സോളിഡ് സ്റ്റേറ്റ്, ലിക്വിഡ് സ്റ്റേറ്റ്, ഗേഷ്യസ് സ്റ്റേറ്റ്, വാട്ടറിന് ഏതൊക്കെ അവസ്ഥയിൽ ഇരിക്കാനുള്ള കഴിവുണ്ട്, സോളിഡ് സ്റ്റേറ്റ് ഖരാവസ്ഥയിൽ ഇരിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് സ്റ്റേറ്റ് ദ്രാവകാവസ്ഥയിൽ ഇരിക്കാനുള്ള കഴിവുണ്ട്, അതുപോലെ തന്നെ ഗേഷ്യസ് സ്റ്റേറ്റ് വാതകാവസ്ഥയിലും ഇരിക്കാനുള്ള കഴിവുണ്ട്. എന്നാൽ നാം അതെങ്ങനെ ഉപയോഗിക്കുന്നു, ക്യാൻ മേക്ക് പുട്ട് യൂസിംഗ് സ്റ്റീം, എന്നാൽ നമ്മൾ ആവി ഉപയോഗിച്ച് പുട്ട് ഉണ്ടാക്കുന്നത്. കാരണം വാട്ടറിന് എന്ത് ഏതാവസ്ഥയിൽ ഇരിക്കാനുള്ള കഴിവുണ്ട്, ഗേഷ്യസ് സ്റ്റേറ്റിലും ഇരിക്കാനുള്ള അവസ്ഥയുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റിലെ ഒരു എക്സ്പെരിമെന്റ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് കുട്ടികൾ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, ഒന്നാമത്തെ കുട്ടിയുടെ പേര് ഹസീബ്. ഹസീബ് എന്താ ചെയ്തെന്ന് നോക്കിയാൽ ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് ഷുഗർ, കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ടു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ പഞ്ചസാര കാണുന്നില്ല. നോക്കിയേ ഹസീബ് എന്താണ് ചെയ്തത്, ദ ഷുഗർ ദാറ്റ് ഐ പുട്ട് ഇൻ ടു ദ ടംബ്ലർ ഹാസ് ഡിസപ്പിയേർഡ്. ഹസീബ് എന്താ ചെയ്തത്, ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം എടുത്തു, പിന്നെന്ത് ചെയ്തു, കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ടു. എന്നാൽ കുറച്ച് സമയം നോക്കിയപ്പോൾ അത് ഡിസപ്പിയേർഡ്, അത് കാണുന്നില്ല. എന്തായിരിക്കും സംഭവിച്ചത് അവിടെ, ഷുഗർ എന്ത് ചെയ്ത് കാണും, ഷുഗർ അലിഞ്ഞു പോയി കാണും അല്ലേ. അപ്പോൾ അടുത്ത് നോക്കിയാൽ ആനന്ദ് എന്താ ചെയ്ത് നോക്കിയാൽ the sand that they put into the tumbler remains fresh. എന്നാൽ ആനന്ദ് എന്താണ് ഇട്ടത്, ഗ്ലാസ് വെള്ളം എടുത്തിട്ട് അതിനകത്ത് കുറച്ച് മണ്ണിട്ടു. എന്നാൽ കുറച്ച് സമയം നോക്കിയപ്പോൾ ആ സാൻഡ്, ആ മണ്ണ് അതുപോലെ തന്നെ കാണുന്നു അല്ലേ. എന്നാൽ സാൻഡ് അരിഞ്ഞു പോയോ, ഇല്ല, വെള്ളത്തിൽ അരിഞ്ഞില്ല. അപ്പൊ നോക്കിയ ഹസീബ്, ഹസീബ് എന്താ ചെയ്തത്, ദ ഷുഗർ ദാറ്റ് പുട്ട് ഇൻ ദ ടംബ്ലർ ഹാസ് ഡിസപ്പിയേർഡ്. ഹസീബ് എന്ത് ചെയ്തു, ഒരു ഗ്ലാസ് എടുത്തു, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് എന്ത് ചെയ്തു, കുറച്ച് പഞ്ചസാര അതിലേക്ക് ഇട്ടു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് കാണുന്നില്ല. എന്ത് ചെയ്ത് കാണും, ആ ഷുഗർ, ഷുഗർ ആ വെള്ളത്തില് അലിഞ്ഞു പോയി കാണും അല്ലേ. അപ്പൊ അടുത്ത് നോക്കിയ ആനന്ദ് എന്താണ് ചെയ്തത്, ദ സാൻഡ് ദാറ്റ് പുട്ട് ഇൻ ദ ടംബ്ലർ റിമെയിൻസ് ഫ്രഷ്. ആനന്ദ എന്താണ് ചെയ്തത്, ഒരു ഗ്ലാസ് എടുത്തു, അതിനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു, എന്നിട്ട് പിന്നെ എന്ത് ചെയ്തു, സാൻഡ് മണല് അതിലേക്ക് ഇട്ടു. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് നോക്കിയപ്പോൾ ആ സാൻഡ്, ആ മണല് അതുപോലെ തന്നെ ആ വെള്ളത്തിൽ കടന്നു. കാരണം എന്താ, വെള്ളത്തിൽ അലിഞ്ഞോ, ആ സാൻഡ് വെള്ളത്തിൽ അലിയുന്നില്ല. അപ്പോൾ നമ്മൾക്ക് ഈ എക്സ്പെരിമെന്റിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലായി, വാട്ടർ സ്റ്റോറബിൾ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി, വെള്ളത്തിൽ അലിയുന്ന വസ്തുക്കൾ ഉണ്ടെന്ന് മനസ്സിലായി അല്ലേ. ഇപ്പൊ ഷുഗർ എടുത്ത് ആ വെള്ളത്തിൽ ഇട്ടപ്പോൾ ആ ഷുഗർ അലിഞ്ഞു പോയി. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി, വാട്ടർ സ്റ്റോറബിൾ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി, വെള്ളത്തിൽ അലിയുന്ന വസ്തുക്കൾ ഉണ്ടെന്ന് മനസ്സിലായി. ആനന്ദ് എന്താണ് ചെയ്തത്, കുറച്ച് സാൻഡ് എടുത്ത് ആ വെള്ളത്തിലേക്ക് ഇട്ടു. എന്നാൽ അത് അലിഞ്ഞോ, ഇല്ല, വാട്ടർ ഇൻസ്റ്റോറബിൾ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി, വെള്ളത്തിൽ അലിയാത്ത വസ്തുക്കളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പൊ ഈ എക്സ്പീരിയൻസിലൂടെ നമുക്ക് എന്താക്കെയാണ് മനസ്സിലായത്, വാട്ടർ സോലുബിൾ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി, വെള്ളത്തിൽ അലിയുന്ന വസ്തുക്കൾ ഉണ്ടെന്ന് മനസ്സിലായി, അതുപോലെ തന്നെ വാട്ടർ ഇൻസോലുബിൾ സബ്സ്റ്റൻസ് ഉണ്ടെന്ന് മനസ്സിലായി, വെള്ളത്തിൽ അലിയാത്ത വസ്തുക്കളും ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് സൊല്യൂട്ട് സോൾവെന്റ് സൊല്യൂഷൻ. സൊല്യൂട്ട് സോൾവെന്റ് സൊല്യൂഷൻ എന്താണ് സൊല്യൂട്ട് എന്ന് നോക്കാം. എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് കാൾഡ് സൊല്യൂട്ട്. ഏത് വസ്തുവാണോ ലയിക്കുന്നത് അതിനെ സൊല്യൂട്ട് എന്ന് പറയുന്നു. ഏത് വസ്തുവാണോ ലയിക്കുന്നത് അതിനെ സൊല്യൂട്ട് എന്ന് പറയുന്നു. And that in which the solute dissolves is called a solvent. എന്താണോ ലയിക്കുന്നത് അതിനെ സോൾവെന്റ് എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുക, ഏ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് കാൾഡ് സൊല്യൂട്ട്. ഏത് വസ്തുവാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ സൊല്യൂട്ട് എന്ന് പറയുന്നു. And that in which the solute dissolves is called a solvent. എന്തിനാണോ ലയിക്കുന്നത് അതിനെ എന്തെന്ന് പറയുന്നു, സോൾവെന്റ് എന്ന് പറയുന്നു. സൊല്യൂഷൻ ഈസ് ദാറ്റ് വിച്ച് ഈസ് ദ ഫോർമഡ് വെൻ സൊല്യൂട്ട് ഡിസോൾവ്സ് ഇൻ സോൾവെന്റ്. അപ്പോൾ സൊല്യൂട്ടും സോൾവെന്റൂടെ ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ആദ്യം സൊല്യൂട്ട് എന്താണെന്നാണ് പറയുന്നത് ശ്രദ്ധിക്കുക. എ സബ്സ്റ്റൻസ് വിച്ച് ഡിസോൾവ്സ് ഈസ് കാൾഡ് എ സൊല്യൂട്ട്. ഏത് വസ്തുവാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ സൊല്യൂട്ട് എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് കാൾഡ് എ സോൾവെന്റ്. എന്തിനാണോ ലയിക്കുന്നത് അതിനെ സോൾവെന്റ് എന്ന് പറയുന്നു. അടുത്ത് നോക്കിയേ സൊല്യൂഷൻ ഈസ് ദാറ്റ് വിച്ച് ഈസ് ഫോർമഡ് ബൈ സൊല്യൂട്ട് ഡിസോൾവ്സ് സോൾവെന്റ്. ഒരു സൊല്യൂട്ടും സോൾവെന്റൂടെ കൂടി ചേരുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഒരു സൊല്യൂഷൻ കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഷുഗർ സൊല്യൂഷൻ എടുക്കുക. അപ്പോൾ അതായത് സൊല്യൂട്ട് ഏതാണ്, സോൾവെന്റ് ഏതാണെന്നാണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഷുഗർ സൊല്യൂഷനകത്ത് ഷുഗർ ആണ് സൊല്യൂട്ട്. സൊല്യൂട്ട് ഏത് വസ്തുവാണോ ലയിക്കുന്നത് അതാണ് സൊല്യൂട്ട്. അപ്പൊ അവിടെ ഷുഗർ ആണ് ലയിക്കുന്നത്, അപ്പോൾ അതാണ് സൊല്യൂട്ട്. എന്തിലാണ് ലയിക്കുന്നത്, വാട്ടറിലാണ് ലയിക്കുന്നത്. അപ്പോൾ അതിന് എന്താ പറയാ, സോൾവെന്റ് എന്ന് പറയാം. എന്നാൽ ഈ ഷുഗറും വാട്ടറോട് ചേരുമ്പോഴാണ് നമുക്കൊരു സൊല്യൂഷൻ കിട്ടുന്നത്. എന്ത്, ഏത് സൊല്യൂഷൻ, ഷുഗർ സൊല്യൂഷൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കുക, എ സബ്സ്റ്റൻസ് ഇൻ വിച്ച് ഡിസോൾവ്സ് ഈസ് കാൾഡ് സൊല്യൂട്ട്. ഏത് വസ്തുവാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ സൊല്യൂട്ട് എന്ന് പറയുന്നു. ആൻഡ് ദാറ്റ് ഇൻ വിച്ച് ദ സൊല്യൂട്ട് ഡിസോൾവ്സ് ഈസ് കാൾഡ് സോൾവെന്റ്. എന്തിലാണോ ലയിക്കുന്നത് ആ വസ്തുവിനെ സോൾവെന്റ് എന്ന് പറയുന്നു.
What we get solution is that which is formed when solute dissolves solvent. Solute and solvent are body chamber and in the solution kit another. Sugar solution at the sugar is the solute, sugar on it, solute and water on the solvent. Well, air was the one on the other, on the solute, sugar on it, or to us to other, or the solute, in the other, water land, apply in the other. Solvent is not enough. And then, sugar and water room would have solution. Solution, sugar solution. For our third and another textile activity, another than eight dollars for the year. After the table and another than eight dollars. For table, for cigarette, another for the year. Solution, solute, solvent. Solution, solute, solvent. But I have the solution and another textile than again. I think solute and solvent are contributed to the year for the year. Solution is a solvent. Water. Solution, solvent, potassium permanganate, solvent, water. Universal solvent, universal solvent, water. Universal solvent, water. For another class, the last one is the universal solvent. We will see you in the next class.